എല്ലാ കൂട്ടുകാർക്കും ഡാനി സസ്യാട്ടി സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഗതിവിധികളാണ്. അപ്പോൾ ടെക്സ്റ്റ്വൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം എന്താണ് ആക്ടിവിറ്റീസിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. മിലാൻ കരേ സാഹിൽ കി ആംഖേ, തൊട്ടിപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ചൽത്തി ബീർബഹൂട്ടിയാം, ബീർബഹൂട്ടിക്ക് തരഹ് ലാൽ, സാഹിൽ കെ ആസു, ബീർബഹൂട്ടിക്ക രംഗ്, സാഹിൽ കി ചോട്ട്, ബാരിഷ് കി ബൂന്തേ. ഇങ്ങനെയാണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിലാൻ കരയെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേർത്തെഴുതുക അല്ലേ, യോജിപ്പിച്ചെഴുതുക. രണ്ട് കള്ളികളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് കള്ളിയിലും കൊടുത്തിട്ടുള്ളത് ഇതിനോട് യോജിച്ച് വരുന്നതുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചേർത്തെഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, സാഹിൽ കി ആഖേം, സാഹിലിൻ്റെ കണ്ണുകൾ. എന്തിനോടാണ് സാഹിലിൻ്റെ കണ്ണുകൾ? ഇവിടെ ഒരു ഉപമാ രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തിനോടോ ഉപമിച്ചിരിക്കുകയാണ് സാഹിലിൻ്റെ കണ്ണുകൾ. അപ്പോൾ തൊട്ട് ഇപ്പുറത്തെ ബോക്സിലുള്ളത് നമുക്ക് നോക്കാം. ചൽത്തി ഫിർത്തി ഖുൻകി പ്യാരി പ്യാരി ബൂന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രക്തത്തുള്ളികൾ അല്ലേ, സ്നേഹത്തിൻ്റെ തുള്ളികൾ എന്നാണ് ആദ്യത്തെ കള്ളിയിൽ കാണാനുള്ളത്. രണ്ടാമത്തെ കോളം നോക്കിയേ, ബീർ ബഹൂട്ടിക്ക് തരഹ് ലാൽ, ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സാഹിലിൻ്റെ കണ്ണുകൾ എപ്പോഴാണ് ഇവർ വിട പറയുന്ന സമയത്ത്, സാഹിലും ബേലയും വിട പറയുന്ന സമയത്ത് സാഹിലിൻ്റെ കണ്ണുകൾ എന്തായിട്ടാണ്, എന്തുപോലെയായി എന്ന് പറയുന്നത്? ബീർബഹൂട്ടിക്ക് തരഹ് ലാൽ അല്ലേ, ബീർബഹൂട്ടിയെ പോലെ ചുവന്ന നിറത്തിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് വരിക? സാഹിൽ കി ആഖേം ബീർ ബഹൂട്ടിക്ക് തരഹ് ലാൽ, അതാണ് ഒന്നാമത്തതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം, ചൽത്തി ബീർബഹൂട്ടിയാം. ചൽത്തി ബീർബഹൂട്ടിയാം എന്ന് വെച്ചാൽ എന്താണ്? ചലിക്കുന്ന ബീർബഹൂട്ടികൾ. ചലിക്കുന്ന ബീർബഹൂട്ടികളെ എന്തിനോടാണ് ഇവിടെ എന്താ പറയുക ഉപമിച്ചിരിക്കുന്നത്? രക്തത്തിൻ്റെ തുള്ളികൾ എന്നായിരുന്നു അല്ലേ. ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം എന്നായിരുന്നു ഇവിടെ എന്ത് ചെയ്തിരുന്നത്? ബീർബഹൂട്ടികളെ ഇവിടെ ഉപമിച്ചിരുന്നത്. അപ്പോൾ ചൽത്തി ബീർബഹൂട്ടിയാം എന്നുള്ളത് ഈ കളിയിൽ ഏതായിട്ട് വരും? ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, അതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരമായിട്ട് വരണത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സാഹിൽ കെ ആസു, സാഹിലിൻ്റെ കണ്ണുനീർ. അപ്പോൾ സാഹിലിൻ്റെ കണ്ണുനീർ എന്താണ് ഇവിടെ ഇപ്പുറത്ത് നമുക്ക് യോജിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും രണ്ടും ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഒന്ന് രണ്ടും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ? ഈ കോളം, ഈ കോളം നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ബാക്കി രണ്ട് കോളങ്ങളാണ്. അപ്പോൾ തന്നെ നമുക്കതറിയാം ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. സാഹിൽ കെ ആസു, ആസു എന്ന് വെച്ചാൽ കണ്ണുനീർ അല്ലേ. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നത് ബീർബഹൂട്ടിക്ക രംഗ് എന്നാണ് പറയുന്നത്. അതെന്തായാലും ഒരിക്കലും അല്ല. അപ്പോൾ നമുക്ക് ഉറപ്പാണെന്ത്? ബാരിഷ് കി ബൂന്തേം. അപ്പോൾ ബാരിഷ് കി ബൂന്തേമിനോടാണ് നമ്മുടെ സാഹിലിൻ്റെ കണ്ണുനീര് ഉപമിച്ചിരിക്കുന്നത്. അടുത്തത് നോക്കാം, സാഹിൽ കി ചോട്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാനൊന്നുമില്ല. ഇതിൽ എന്താ പറയുക, ഫൈനലി ഇവിടെ പെൻഡിങ് വന്നിട്ടുള്ളത് ലാസ്റ്റ് എന്നെ തൊട്ട് മുമ്പുള്ള കോളാണ്, ബീർബഹൂട്ടിക രംഗാണ്. അപ്പോൾ സാഹിലിൻ്റെ മുറിവ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. അവൻ്റെ മുറിവ്, ആ മുറിവിലുള്ള ചുവന്ന പാട് എന്തിനോടാണ് ഉപമിച്ചിരുന്നത്? ബീർബഹൂട്ടിയുടെ നിറത്തിനോടാണ് ഉപമിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിലാൻ കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് നന്നപോലെ വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ചേർത്തെഴുതാൻ, മിലാൻ കരി ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പം നല്ലതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കുന്നതെന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കുക. പ്രത്യേക കി തുലൻ കെ സാത്ത് കി ഗൈ ഹെ ലിഖേ. ഇത് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത മിലാൻ കരയുമായിട്ട് അനുബന്ധ അതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു പ്രവർത്തനമാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്ത് യോജിപ്പിച്ചത് മിലാൻ ചെയ്തതെല്ലാതും തന്നെ ഉപമകളായിരുന്നു. ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കോളം റൈറ്റ് സൈഡിലുള്ള കോളമൊക്കെ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഉപമ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി അതിനെ തന്നെ ഇവിടെ തുലന എന്തിനോട് എന്തിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. സാഹിൽ കി ലാൽ ആഖും കി തുലന ബീർ ബഹു ഠീസേ കി ഗൈ ഹേ. സാഹിലിൻ്റെ ചുവന്ന കണ്ണുകൾ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ബീർ ബഹുട്ടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബീർ ബഹുട്ടി എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു മഴക്കാലത്ത് കാണുന്ന ഒരു തരം പ്രാണിയാണ്. അപ്പോൾ അവൻ്റെ കണ്ണുകൾ അതേപോലെ അവർ തമ്മിൽ വിട പറയുന്ന സമയത്ത് അതുപോലെ ചുവന്ന ബീർ ബഹുട്ടിയെ പോലെ ചുവന്ന നിറത്തിലുള്ളത് ആയിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മിലാൻ ചെയ്തപ്പോൾ എന്ത് കണ്ടു? സാഹിലിൻ്റെ കണ്ണുകൾ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അല്ലേ. ബീർ ബഹുട്ടിക്ക് തരഹ് ലാൽ എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? സാഹിൽ കി ലാൽ ആഖേം കി തുലന ബീർ ബഹുട്ടി സെ കി ഗൈ ഹേ. ഓൾറെഡി നമുക്ക് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് ചോദ്യം ഉള്ളത്? അവിടെ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യനിൽ പിന്നെ എല്ലാതും ഫിൽ ചെയ്യാനുള്ളതാണ്. നമ്മളിവിടെ ഈ മിലാൻ കരയിൽ ചെയ്തത് അവിടെ ഫിൽ ചെയ്യാനുള്ളതാണ്. ചൽത്തി ബീർ ബഹുട്ടിയോ, ചൽത്തി ബീർ ബഹുട്ടികളുടെ, അതായത് സഞ്ചരിക്കുന്ന ബീർ ബഹുട്ടികൾ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ്, ഭൂമിയിൽ കറങ്ങി നടക്കുന്ന ചുറ്റി തിരിയുന്ന രക്തത്തിൻ്റെ, ചുവന്ന രക്തത്തിൻ്റെ തുള്ളികളോടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. ചൽത്തി ബീർ ബഹുട്ടിയോ കി തുലന, ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തോ സെ കി ഗൈ ഹേ. അപ്പോൾ എന്താണ്, ചൽത്തി ബീർ ബഹുട്ടിയോ കി തുലന, ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ സെ കി ഗൈ ഹേ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന രക്തത്തുള്ളികളോടാണ് ബീർ ബഹുട്ടികളെ, ചലിക്കുന്ന ബീർ ബഹുട്ടികളെ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അടുത്തത് സാഹിൽ കെ ആസു, സാഹിലിൻ്റെ കണ്ണുനീർ എന്തിനോടാണ്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ നേരത്തെ മിലാൻ കര ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു സാഹിലിൻ്റെ കണ്ണുനീര് ബാരിഷ് കി ബൂന്തേം ജേസേ ഹെ അല്ലേ. ബാരിഷ് മഴയുടെ തുള്ളി പോലെയാണ് സാഹിലിൻ്റെ കണ്ണുനീർ. ആ ഒരു കാലാവസ്ഥ അവിടെ പ്രഭാത് വർണ്ണിച്ചിരിക്കുന്നത് ആ കുട്ടികളുടെ ഒരു മാനസിക സംഘർഷത്തെ അല്ലെങ്കിൽ മാനസിക അവസ്ഥയെ കൂടിയാണ് ഈ കഥാപാത്രത്തിൽ, സോറി, ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മഴക്കാലം. അപ്പോൾ സാഹിലിൻ്റെ കണ്ണുനീർ എന്ത് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ബാരിഷ് കി ബൂന്തോം സേ കി ഗൈ ഹേ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? സാഹിൽ കി ചോട്ട് കി തുലന ബീർ ബഹുട്ടിക്ക് രംഗ് സേ, സോറി, സാഹിൽ കി ആസു, സോറി കേട്ടോ, സാഹിൽ കി ആസു ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാഹിൽ കി ആസുവും കി തുലന ബാരിഷ് കി ബൂന്തോം സേ കി ഗൈ ഹേ. അതാണ് തേർഡ് വൺ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ മുറിവ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ എന്താണ്, ബീർ ബഹുട്ടിയുടെ നിറത്തിനോടാണ് സാഹിലിൻ്റെ മുറിവ് താരതമ്യം ചെയ്തിരിക്കുന്നത്. എന്തിനോടാണ്? സാഹിൽ കി ചോട്ട് കി തുലന ബീർ ബഹുട്ടിക്ക് രംഗ് സേ കി ഗൈ ഹേ. ഇത്രയുമായി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഉത്തരം ഏകദേശം ആയിക്കഴിഞ്ഞു. ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. എന്താണായിരുന്നു, എന്തായിരുന്നു പ്രവർത്തനം? പ്രത്യേക കി തുലന കിസ്കെ സാധ് കി ഗൈ ഹേ. ഓരോന്നിൻ്റെയും സാമ്യങ്ങൾ, സിമിലാരിറ്റീസ് എന്തിനോടാണ് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതാൻ വേണ്ടു. വളരെ സിമ്പിളായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി അല്ലേ. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ഗതിവിധി അല്ലെങ്കിൽ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കഹാനി കി ഘടന സൂചിബദ്ധ കരേ. കഥയിലെ ഘടന എന്ന് വെച്ചാൽ എന്താണ്, സംഭവങ്ങൾ. കഥയിലെ സംഭവങ്ങളെ മീൻസ് കറക്റ്റായത് ഒന്ന് രണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്രമത്തിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ സംഭവം അവർ നമുക്ക് തരുന്നത് ഗീലി ജമീൻ പർ ബേല ഓർ സാഹിൽ കാ ബീർ ബഹുട്ടിയും കോ ഖോജ്ന. അപ്പോൾ കഥയിലെ ഏറ്റവും കാണുന്നത് എന്താണ്, ബേലയും സാഹിലും
ബീർബഹൂട്ടികളെ തിരയുന്നതാണ് നമ്മുടെ കഥയിലെ ആദ്യത്തെ സംഭവം. ഇനി അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്, പെൻമേം സ്യാഹി ഭർണ, പേനയിലെ മഷി നിറയ്ക്കുവാനായിട്ടാണ് അവിടുത്തെ അടുത്ത ഒരു സംഭവമായിട്ട് നമുക്കിതിൽ ഉദാഹരണത്തിന് തന്നിട്ടുള്ളത്. നോക്കാം, പേനയിൽ മഷി നിറച്ചു കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്, ഒരു ക്ലാസ്സിലേക്കാണ് പോയത്. ക്ലാസ്സായിരുന്നു സുരേന്ദർ മാഡ് സാബിൻ്റെ ക്ലാസ്സായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം എന്തായിരുന്നു, ക്ലാസ് മേം ഗണിത് മാസ്റ്റർ കാ വ്യവഹാർ. അപ്പോൾ അടുത്ത ഒരു സംഭവം എന്തായിരുന്നു, ക്ലാസ് മേം ഗണിത് മാസ്റ്റർ കാ വ്യവഹാർ. അതിനുശേഷം എന്ത് സംഭവിച്ചു, ആ ഒരു സംഭവം ഇൻസിഡൻ്റ് അവിടെ കഴിഞ്ഞു അല്ലേ. ബേലയെ വഴക്ക് പറയുന്നതും അതുപോലെ തന്നെ പുസ്തകം വലിച്ച്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം ഗണിത മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഗണിത് മാസ്റ്റർ സാബ് സെ സംബന്ധിത് ഹേ, യാനി ഗണിത് മാസ്റ്റർ സാർക്ക് സാബ് കാ വ്യവഹാർ ഹേ അഗ്ലി ഘടന. ഇനി നോക്കാം, അടുത്ത ഒരു സംഭവം, ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ ബേലയുടെ ശിരസിൽ, ബേലയുടെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സംഭവം മുറിവാണ്, ബേലാക്ക ചോട്ട്, ബേലയുടെ മുറിവാണ് നമ്മുടെ അടുത്ത സംഭവം. ഇനി അതിനുശേഷം എന്താ സംഭവിക്കണ, പിന്നെ പിന്നെയും ഒരു സംഭവം കൂടി ഉണ്ട് ഇതിലെ. സാഹിൽ കാ ചോട്ട് അല്ലേ, സാഹിലിന് എന്താ മരത്തിൻ്റെ ചില്ലയിൽ ആടിയിട്ട് അവിടെ നിന്ന് താഴെ വീഴുമ്പോൾ സാഹിലിൻ്റെ കാലുമിലും ഒരു മുറിവ് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഉണ്ടാവുന്നത് സാഹിൽ ഓർ ബേലാക്കി ബിദായി, അവർ തമ്മിൽ പിരിയുന്ന ഒരു സംഭവമാണ് അടുത്ത അവസാനത്തെ ആഖിരി ഘടന എന്ന് പറയുന്നത്, അവസാനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓർ സാഹിൽ കാ ബീർ ബഹൂട്ടിയോം കോ ഖോജന, നനഞ്ഞ ആ മണ്ണിലെ ബേലയും സാഹിലും ബീർ ബഹൂട്ടികളെ തിരയുന്നു. അതിനുശേഷം ഇസ്കെ ബാദ് വേ പെൻമേം സ്യാഹി ഭർണെ കേ ലിയേ ദുക്കാൻ സേ ചൽത്തെ ഹേ, അല്ലേ, പേനയിൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നു. ഇസ്കെ ബാദ് വോ വേ സ്കൂൾ പർ ജാത്തെ ഹേ വഹാം ഗണിത് സാബ് കാ കക്ഷ ഹേ കക്ഷാക്ക് സംഭവ് ഹേ, അല്ലേ, ഗണിത ക്ലാസ്സിലെ ഗണിത മാസ്റ്ററായിട്ടുള്ള സുരേന്ദർ മാഡ് സാബിനെ അനുബന്ധിച്ച് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു, ഒരു സംഭവമായിരുന്നു പിന്നീട് ഉണ്ടായത്. ഇസ്കെ ബാദ് ബേലാ കെ സീപ്പറേക്ക് ചോട്ട് ഭി ലഗി, ബേലയുടെ ശിരസിൽ ഒരു മുറിവുണ്ടാകുന്ന അടുത്ത സംഭവം. ഒരു ഇസ്കെ ബാദ് ക്യാ ഹുവ സാഹിൽ കി പേരോം പറേ ഭി ഏക്ക് ചോട്ട് ലഗി. ഓർ ഇസ്കെ ബാദ് യാനി ആഖിരി സംഭവം, ആഖിരി ഘടന ഹേ സാഹിൽ ഓർ ബേലാക്കി ബിദായി, ഏറ്റവും അവസാന സംഭവം എന്ന് പറയുന്നത് സാഹിലിൻ്റെയും ബേലയുടെയും വിട പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് സൂചിബദ്ധ കരക്കെ ബത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ഘടനാവുകെ ആധാർ പർ പട്കഥ തയ്യാർ കരി, സംഭവങ്ങളുടെ ആസ്പദമാക്കിയിട്ട് ഒരു തിരക്കഥ തയ്യാറാക്കുക എന്ന് പറയുന്നതാണ് നമുക്കുള്ള അടുത്ത ഒരു ഗതിവിധി എന്ന് പറയുന്നത്. പർഖ്യ അപ്നി രചനാമേ, ഇനി നിങ്ങളുടെ രചനയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. സ്ഥാൻ ഓർ സമയക്ക ഉല്ലേഖ ഹേ, സ്ഥാനം സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ടായിരിക്കണം. പാത്ര, പാത്രം കി ആയു, വേഷഭൂഷ, ചാൽചലൻ ആദി ക ഉല്ലേഖ ഹേ, എന്തുണ്ടായിരിക്കണം, കഥാപാത്രം, കഥാപാത്രത്തിൻ്റെ വയസ്സ്, അവരുടെ വേഷഭൂഷകൾ എന്താണ് അവർ ധരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ചലനം, അവരുടെ നോട്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കണം. ദൃശ്യക്ക വിവരൺ, അതുപോലെ തന്നെ ആ ഒരു ദൃശ്യം എന്തായിരിക്കുന്നുവെന്ന്. അപ്പോൾ ഒരു നമ്മൾ ബേലയും സാഹിലും നിൽക്കുന്ന ഒരു ദൃശ്യം എങ്ങനെയൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്, ഒരു തെരുവ് അല്ലേ, തെരുവിലൂടെ നടന്നു വരുന്ന കുട്ടികൾ, അതിന് മുൻപേ എന്ത് ഏറ്റവും ആദ്യം വിവരിച്ചത് ആ ഒരു സമയത്തെ പ്രകൃതിയുടെ ദൃശ്യങ്ങളായിരുന്നു അല്ലേ, പ്രകൃതി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഗീലി നനഞ്ഞ അല്ലേ, ഗീലി ധർത്തിയായിരുന്നു, നനഞ്ഞ മണ്ണായിരുന്നു. അതുപോലെ തന്നെ വഹം കെ ബാദലേം, എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഘനേ മേഘ് അല്ലേ, മേഘങ്ങളുടെ കാര്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതേപോലെ നമ്മൾ എഴുതുന്ന തിരക്കഥയിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങൾ 9-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ എന്ന് പറയുന്നത്. പട്ടകഥ എന്ന് പറയുന്നത് നമ്മൾ 9-ാം ക്ലാസ്സിൽ ടി വി എന്ന് പറയുന്ന ലെസണിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ടി വിയിൽ ആ കുട്ടികൾ പോകുന്ന വഴി, അവർ സഞ്ചരിക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിവരിച്ചിട്ടുണ്ട്. അതാണ് ദൃശ്യത്തിൻ്റെ വിവരണം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. സ്വാഭാവിക ഓരോ പാത്രാനുകൂൽ സംവാദ്, വളരെ സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ഒരു സംഭാഷണവുമായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കറിയാം സീൻ ഏക്ക് സീൻ തീ ദോ തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രാമത്തെ ദൃശ്യമാണെന്ന് അവിടെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നടക്കുന്ന ആ സംഭവം, ആ ഘടന നടക്കുന്ന സമയഭി ഉല്ലേഖ കർണായ സമയം രേഖപ്പെടുത്തണം. ഓർ കോൺസി ജഗാ പർ ചൽത്താ, ഏതൊരു സ്ഥലത്ത് വച്ചിട്ടാണ്, കിസ് കോൺസി സ്ഥാൻ പർ, അല്ലേ, ഏതൊരു സ്ഥലത്ത് വച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഉസ്കി ബാദ് ഏ ബാദ് ബി ഉല്ലേഖ കർണാ, ഈ ഒരു കാര്യം കൂടെ നമ്മളവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. അവർക്ക് ബാദ് പാത്ത് പാത്ര ഓർ പാത്രവും കി ആയു, കഥാപാത്രങ്ങൾ അവരുടെ വയസ്സ്, വേഷഭൂഷ, അവരുടെ ചാൽചലൻ, അവരുടെ നടപ്പും ഇരിപ്പും, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അവരുടെ നോട്ടവും എങ്ങോട്ടാണ്, എങ്ങനെയാണ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു തിരക്കഥയ്ക്ക് വേണ്ട, ഒരു പട്ടകഥയ്ക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നല്ലപോലെ സെൻറ്റൻസ് മേക്കിങ്ങും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പട്ടകഥ എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു പരിധിവരെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ആ ഒരു സീനായിട്ട് ഞാനിവിടെ കൊടുക്കുന്നില്ല. ഈ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്നി കിസി ദോസ്തിക്ക് യാദ് പർ ടിപ്പണിയിലേക്ക്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ സൗഹൃദത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനുള്ളതാണ്. ഇതും നിങ്ങൾക്ക് സ്വയമേവ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എൻ്റെ നമ്മുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺ മിക്കവാറും മേം, മേര, മേരി എന്ന് പറയുന്ന ആ ഒരു പ്രോനൗൺ സർവനാമം വച്ചിട്ടായിരിക്കും മിക്കവാറും ഇതിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, സെൻറ്റൻസ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു സർവനാമമാണ് വഹ്, കാരണം അവൻ അല്ലെങ്കിൽ അവളെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ സെൻറ്റൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ സർവനാമത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവർക്ക് ഞാനതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടിപ്പണി എഴുതാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഒരു 10-12 ലൈനൊക്കെ മതിയാവും ഒരു ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും കാരക എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസുകൾക്കനുസരിച്ച് എന്താണ് ആ സംഭവത്തിലുള്ള, എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് ഈ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇതിനെ ബേസിക്കലി നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ കാരകങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് ഓർത്തു നോക്കാം എന്താണ് കാരകം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസുകളിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഗ്യാര സാൽ കാ ലഡുക്ക ജാ രഹാ ഥാ, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ക എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ താഴെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഉസ്കെ ബാദ് ബേലാ കെ പാവ് അഭി ഭി കാം ബ്രഹേ ഹേ, എവിടെയാണ് കെയുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. സ്യാഹി കി ബോത്തൽ അഭി ഭി ഖാലി ഹോ ഗൈ ഹേ, അതിൽ കീൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. പാനിക്ക് ബൂന്ധേം അടക്കി ഹുയി ഥീ, മഴയുടെ തുള്ളികൾ എന്ന് പറയുന്ന അതിൻ്റെ എവിടെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്, കി എന്ന് പറയുന്നതിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാ കെ കി എന്ന് പറയുന്നത് എന്താണ്, ഇവയ്ക്കും ഈ സെൻറ്റൻസിനും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, ഇതെന്നറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം, കാരക് എന്താണെന്നറിയണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാരക്. ഞാൻ പറയാം ഒരു ഡെഫിനിഷനായിട്ട് തന്നെ പറയാം. സംഖ്യ യ സർവനാം ക ജോ രൂപ വാക്യക്കെ അന്യ ശബ്ദവും കെ സാത്ത് ഖാസ് കർ ക്രിയാക്കെ സാത്ത് അപ്പനെ സംബന്ധ പ്രകട്കരെ
ഉസേകാരക് കഹത്തേഹേ. അപ്പോൾ ഭയങ്കര ഒരു സംഭവമായില്ലേ ഞാനിത് പറഞ്ഞപ്പോൾ. എന്താണ് ഡെഫിനിഷൻ വൈസ് നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, സംഖ്യ യ സർവനാം ക ജോ രൂപ്. സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നൗൺ അല്ലേ, നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ. നൗണിൻ്റെയോ നാമത്തിൻ്റെയോ അതുപോലെ തന്നെ സർവനാമത്തിൻ്റെയോ ജോ രൂപ ഏതൊരു രൂപമാണോ വാക്യക്ക് അന്യ ശബ്ദവും കെ സാത്ത് വാക്യത്തിൻ്റെ അന്യ മറ്റ് ശബ്ദങ്ങളുമായിട്ട് ഖാസ്കർ ക്രിയാക്കെ സാത്ത് സവിശേഷമായിട്ട് ക്രിയയുമായിട്ട് അപ്ന സംബന്ധ് അതിൻ്റെ ആ ഒരു സംബന്ധം പ്രകടകരെ പ്രകടിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ കാരക് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിഭക്തി സഹിത ശബ്ദക്കോഹം കാരക് തേഹേ. വിഭക്തിയോടുകൂടെയുള്ള ശബ്ദങ്ങളെ നമ്മൾ എന്ത് പറയാം, കാരകങ്ങളെന്ന്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അത് ശാസ്ത്രീയമായി 100% ശരിയല്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിനാണ് പറയുന്നത് വിഭക്തി സഹിത ശബ്ദക്കോഹം കാരക് ഹിതേഹേ. ഇനി അപ്പോൾ നമ്മൾ പറയും എന്താണ് വിഭക്തി എന്ന് പറയണം. അതാണ് നമ്മളുടെ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വാക്കുകൾ ഏതൊക്കെ, ക കേ കി എന്ന് പറയുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താണ് വിഭക്തി, ഒരു ശബ്ദത്തോട് വിഭക്തി ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ ഒരു സംഭവ വികാസമാണ് നമ്മളിവിടെ കാരകങ്ങളായിട്ട് പഠിക്കുന്നത്. ഒരു വലിയ ഒരു ഡിസ്കഷൻ ടോപ്പിക്ക് തന്നെയാണ് കാരകങ്ങൾ. പക്ഷേ ഒരു ചെറിയ രീതിയിൽ നമുക്കിവിടെ ഏറ്റവും എളുപ്പമായ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വിഭക്തി ചേരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ കാരകങ്ങൾ എന്ന് പറയുന്നത്. ആ വിഭക്തി ആ സംഖ്യയ്ക്ക് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സർവനാമോ ഒക്കെ അനുസരിച്ചിട്ട് അത് കൂടിച്ചേരണം. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ അത് അതിലൊരുപാട് ഘടകങ്ങൾ കൂടിച്ചേരണം അല്ലേ. നമ്മളൊരു കറി വയ്ക്കുമ്പോൾ പല ചേരുവകൾ ചേരുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മാലയിൽ മുത്ത് കോർക്കുമ്പോൾ ഒരു മുത്ത് മാത്രം ഉണ്ടായാൽ നമ്മളതിനെ മാല എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുത്തുണ്ട്, അതുപോലെ തന്നെ ഈരയില്ല, അപ്പോൾ നമ്മളതിനെ അല്ലെങ്കിൽ അത് കോർക്കാനുള്ള ചരടില്ല, അപ്പോൾ നമുക്കത് മാലയാക്കാൻ പറ്റൂ ഇല്ല. അപ്പോൾ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്യം ഒരു വാചകം എന്ന് പറയുന്നത് ഒരു മാല പോലെയാണ്. മാലയിൽ മുത്തുകൾ കോർക്കുന്നത് പോലെ വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമ്മൾ കോർത്ത് വയ്ക്കുമ്പോഴാണ് ഭംഗിയുള്ള ഒരു മാലയാകുന്നത്, അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു സെൻറ്റൻസ് ഒരു വാക്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, നൗണ്, പ്രോനൗണ്, അതുപോലെ സബ്ജക്റ്റ്, വെർബ് അല്ലേ, അതുപോലെ തന്നെ ക്രിയ, ക്രിയാവിശേഷണം, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പറയുന്ന ആ ഒരു സംഭവത്തിനനുസരിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ ഒരു സെൻറ്റൻസിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. വഹ് ജാത്താ ഹേ, അവൻ പോകുന്നു. ഇതൊരു വാക്യമാണ്, അതായത് ഒരു വാചകമാണ്. വഹ് ജാത്താ ഹേ എന്ന് പറയുന്ന വാചകത്തിൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട്, ഒരു ക്രിയയുണ്ട് അല്ലേ. ജാത്താ ഹേ എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്, വഹ് എന്ന് പറയുന്ന ഒരു സർവനാമമുണ്ട് അല്ലേ. സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒബ്ജക്റ്റ് കാണാനായിട്ട് സാധിക്കില്ല, എങ്കിലും എന്തൊക്കെയുണ്ട്, എസ് വി ഒ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാതും തന്നെ ഇതിൽ അടങ്ങിയിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ, കർത്താവ്, അതായത് കർത്ത, അതുപോലെ തന്നെ കർമ്മ, അതുപോലെ മറ്റെന്താണ് ക്രിയ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സെൻറ്റൻസ് മേക്കിങ്ങിന് ആവശ്യമുള്ളത്. ഏതൊക്കെയാണ്, കർത്ത, കർമ്മ ഓർ ക്രിയ. ഇൻ തീൻ ബാത്ത് ആവശ്യക് ഹേ കിസ്കേലിയേക്ക് വാക്യ ബനാനക്കേലി, ഒരു വാക്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് പോയത്, ഈ കാരക അല്ലെങ്കിൽ വിഭക്തി നിന്നാണ് ഈ ഡൈവേർട്ട് ചെയ്ത് പോയത് അല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം, കാരകിലേക്ക് തിരിച്ചു വരാം. എന്ത് പറഞ്ഞു, വിഭക്തി സഹിത ശബ്ദക്കോഹം കാരകഹത്തേഹി, അല്ലെങ്കിൽ വിഭക്തി ചേർന്നു വരുന്ന ശബ്ദങ്ങളെ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്, ഇത് ശാസ്ത്രീയമായിട്ടുള്ളൊരു ഡെഫിനിഷൻ അല്ല, നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത്രമല്ല നിങ്ങൾക്ക് ഡെഫിനിഷനൊന്നും എഴുതാനൊന്നും വരുമൊന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കാം. ഗ്രാമർ എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കാരകങ്ങൾ പലതരത്തിലുണ്ട്. കർത്താകാരക്, കർമ്മകാരക്, കരൺകാരക്, സമ്പ്രദാൻകാരക്,
अबादान कारक, संबंध कारक, अधिकरण कारक और संबोधन कारक। इस प्रकार आठ तरह के कारक है, अलग कारक आठ प्रकार के है, कारकम एट तरतिलान उल्लद। अब ओरिकल कूड ഞാൻ പറയാം കാരകങ്ങളെ എത്ര തരത്തിലുണ്ടെന്ന്। കർത്താ കാരക, കർമ്മ കാരക, കരൺ കാരക, സമ്പ്രദാൻ കാരക, അപാദാൻ കാരക, സംബന്ധ കാരക, അധികരൺ കാരക ഓർ സംബോധൻ കാരക। ഇസ് പ്രകാർ ആറ് തരക്കി കാരക ഹേ। അപ്പോൾ എന്ത് പറഞ്ഞു, ഈ കാരകങ്ങൾ എട്ട് തരത്തിലുണ്ട് അല്ലേ। അപ്പോൾ ഇത് ഓരോ കാരകത്തിൻ്റെയും കൂടെ ചേർന്ന് വരുന്ന പ്രത്യയശബ്ദങ്ങളുണ്ട്, അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു ഏറ്റവും, അപ്പോൾ കാരകം എന്താണെന്നും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന ആ ഒരു പ്രത്യയ ശബ്ദം എന്താണെന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാനിങ്ങനെ പറയാം। കർത്താനെ, കർമ്മ കോ, കരൺ സേ, സമ്പ്രദാൻ കേലിയെ, അപാദാൻ സേ, സംബന്ധ കാക്കേക്ക്, അധികരൺ മേ, സംബോധൻ ഹേ ഹോ। അപ്പോൾ എട്ട് കാരകങ്ങളും നമ്മൾ പറഞ്ഞു, അതിനോടനുബന്ധിച്ച് വരുന്ന പ്രത്യയങ്ങളും പറഞ്ഞു। അപ്പോൾ ഈ കാരക ശബ്ദങ്ങളോട് അല്ലെങ്കിൽ കാരകങ്ങളോട് ചേർന്ന് വരുന്ന പ്രത്യയങ്ങൾ എന്താണെന്ന് ഓർത്ത് വയ്ക്കാനും കാരകങ്ങൾ എന്താണെന്ന് ഓർത്ത് വയ്ക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്। ഒരിക്കൽ കൂടി പറയാം, കർത്താനെ, കർമ്മ കോ, കരൺ സേ, സമ്പ്രദാൻ കേലിയെ, അപാദാൻ സേ, സംബന്ധ കാ, അധികരൺ മേം, സംബോധൻ ഹേ। ഇനി ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞപ്പോൾ കരണും സേ, കരൺ കാരകനും സേയാണ്, അപാദാൻ കാരകനും എന്താണ് സേ എന്ന് പറയുന്ന പ്രത്യയം നമ്മൾ ചേർക്കുന്നുണ്ട്। അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനായി। അപ്പോൾ കരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ എന്തിനോ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ നമ്മൾ ഈ കരൺ കാരകമായിട്ട് വരുന്നത്। അതേസമയം അപാദാൻ കാരകമാണെങ്കിൽ അതൊരു ഡിപ്പാർച്ചറാണ്, ഒരു വിട, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ എന്ത് പറയും, സേ ഇധർ സേ ഉധർ തക്ക്, ഇവിടെ മുതൽ ഇവിടെ നിന്ന് മുതൽ അവിടെ വരെ। അപ്പോൾ രണ്ട് തരത്തിലാണ് ഇവിടെ സേക്ക് അർത്ഥ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കാരക ശബ്ദങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്ന രണ്ട് അർത്ഥ വ്യത്യാസമുണ്ട് ഇവിടെ। അപ്പോൾ കരൺ കാരകിൽ വരുമ്പോഴെന്താണ്, മേം കലം സേ പത്ര ലിഖ്താഹും, ഒരു ഉദാഹരണമാണ്, മേം കലം സേ പത്ര ലിഖ്താഹും, ഞാൻ പേന കൊണ്ട്, എന്താണ് ഇവിടെ അർത്ഥം വന്നത്, ഞാൻ മേം കലം സേ, ഞാൻ പേന കൊണ്ട് പത്ര ലിഖ്താഹും, പത്രം ലെറ്റർ എഴുതുകയാണ് അല്ലേ। അപ്പം എന്ത് കൊണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, എന്തോ ഒരു വസ്തു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ആ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്, എന്തുകൊണ്ടോ നമ്മൾ ചെയ്യുന്നു, എന്തിനെ കൊണ്ടോ നമ്മൾ ചെയ്യിപ്പിക്കുന്നു അല്ലേ। അപ്പോൾ എന്തിനെ കൊണ്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, പേനയെ കൊണ്ട് അല്ലേ। അപ്പോൾ പേന കൊണ്ട് ഞാൻ കത്തെഴുതുകയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇവിടെ കരൺ കാരക എന്ന് പറയുമ്പോൾ സേ എന്ന പ്രത്യയം അവിടെ ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്। ഇനി അപാദാൻ വരുമ്പോൾ ഒരു ഉദാഹരണം നോക്ക്, ഗാഡി സ്റ്റേഷൻ സേ നിക്കൽത്തി ഹേ, ഗാഡി വാഹനം സ്റ്റേഷനിൽ നിന്നും പോകുന്നു, എവിടേക്ക്, എവിടേക്കോ പോകുന്നു അല്ലേ। അപ്പോൾ ഗാഡി സ്റ്റേഷൻ സേ, ഗാഡി സ്റ്റേഷനിൽ നിന്നും, അപ്പോൾ ഇൽ നിന്നും എന്ന് പറയുന്ന ഒരർത്ഥമാണ് അപാദാൻ കാരകമാകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് മാറ്റങ്ങളാണ്, കരൺ കാരകിലെ എന്തിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേസമയം അപാദാൻ കാരകമാകുമ്പോൾ ഒരു ഡിപ്പാർച്ചറാണ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, കെ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നും പോകുന്നു, സ്റ്റേഷൻ സെ നിക്കൽത്തി ഹേ। ഒരു വൺ മോർ എക്സാമ്പിൾ, ആം സേ കട്ട് ഹെൽ ബഡാ ഹേ, ഇവിടെ എന്താ, ഇവിടെ ഡിപ്പാർച്ചറല്ല, ഈ അപാദാൻ കാരകന് ഒരിക്കൽ ഒരു എക്സാമ്പിളും കൂടെ പറയാണ്, ആം സേ കട്ട് ഹെൽ ബഡാ ഹേ, മാങ്ങയേക്കാൾ, കട്ട് ഹെൽ എന്നാണ് ചക്ക വലുതാണ്, അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വന്നു, കാൾ എന്ന് പറയുന്ന ഒരർത്ഥം വന്നു അല്ലേ। ഗാഡി സ്റ്റേഷൻ സെ നിക്കൽത്തി ഹേ എന്ന് പറഞ്ഞപ്പോൾ വാഹനം സ്റ്റേഷൻ ഇൽ നിന്നും പോകുന്നു, ഇൽ നിന്നും അല്ലേ। അപ്പോൾ ആം സേ കട്ട് ഹെൽ ബഡാ ഹേ എന്ന് പറഞ്ഞപ്പോഴോ മാങ്ങയേക്കാൾ ചക്കയാണ് വലുത്, കാൾ എന്ന് പറയുന്ന ഒരർത്ഥം ഇവിടെ വന്നു। അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഓരോ വാക്കിനും ഓരോ അക്ഷരത്തിനും എന്താണ് അർത്ഥം വരുന്നത്, ഓരോ പ്രത്യയത്തിനും എന്താണ് അർത്ഥം വരുന്നത് എന്നുള്ളത് നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം. വാക്യസമ്പത്താണ് നമുക്ക് ഏറ്റവും അധികം ഉണ്ടായിരിക്കേണ്ടത്, അത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് വായനയിലൂടെയാണെന്ന് ഞാൻ എൻ്റെ ഓരോ ക്ലാസ്സിലും പറയാറുണ്ട്।
അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ട് കരണ്ണും അപാദാനും സേ തന്നെയാണ്, രണ്ടും അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിച്ചു വരാം. ഗ്യാര സാൽക്ക ലഡ്ക ജാ രഹാത, 11 വയസ്സുള്ള ഒരാൺകുട്ടി പോവുകയായിരുന്നു. ഗ്യാര സാൽക്ക, അപ്പോൾ ഇവിടെ സാൽക്ക എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് എന്താ, 11 വയസ്സുള്ള അല്ലേ. ഉള്ള എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് നമ്മളിവിടെ ക എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്യാര സാൽക്ക എന്ന് പറയുന്ന ഒരു കർത്താവിനോട് കൂടിയിട്ട് ക എന്ന് പറയുന്ന ക്രിയ ഇവിടെ ചേർത്തിരിക്കുന്നു. മീൻസ് ഗ്യാര സാൽ എന്ന് പറയുന്ന ഒരു വാക്കിനോട് കൂടിയിട്ട് ഇവിടെ ക എന്ന് പറയുന്ന ഒരു ശബ്ദം ചേർത്തിരിക്കുക, ക എന്ന് പറയുന്ന പ്രത്യയം ഇവിടെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറയാം നമുക്ക്, ഈ ക അവിടെ എന്താണ് ക അവിടെ സൂചിപ്പിക്കുന്നത്, ഗ്യാര സാൽ എന്ന് പറയുന്ന അതുപോലെ തന്നെ ലഡ്ക എന്ന് പറയുന്ന വാക്കുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു സംബന്ധം അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഗ്യാര സാൽ ലഡ്ക ജാരഹാത്ത എന്ന് പറയുമ്പോൾ അതൊരു അപൂർണമായ ഒരു വാക്യം പോലെ നമുക്ക് തോന്നാം. 11 വയസ്സ് പ്രായം തോന്നിക്കുന്ന അല്ലെങ്കിൽ 11 വയസ്സുള്ള എന്നാണ് ഇവിടെ ക എന്ന് പറയും. പിന്നെ മാത്രമല്ല, കായ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ട്, ലഡ്ക ആണ് അല്ലേ, ആൺകുട്ടിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, വള്ളി വരില്ല അല്ലെങ്കിൽ ആ ഒരു അലങ്കാരമൊന്നുമില്ലാതെ ക എന്ന് മാത്രമാണ് ലഡുക്കാക്കി വരുള്ളൂ. അടുത്തത് നോക്കാം, ബേലാക്കെ പാവ് അഭി ഭി കാംപ് രഹേ ഹേ. അപ്പോൾ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ബേലയുടെ കാലുകൾ ഉടേ ബേലാക്കെ പാവ്. പാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാല് അല്ല, കാലുകളാണല്ലോ, നമ്മുടെ രണ്ട് കാലുകളും ചേർത്താണ് പാവ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു ബഹുവചന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പാവ് എന്ന് പറയുന്ന വാക്കിൽ ബഹുവചന സൂചനയാണ് കാല്, നമ്മുടെ രണ്ട് കാലിനെയും ചേർത്താണ്. അപ്പോൾ ബേലാക്കെ പാവ് അഭി ബി കാംപ് രഹേ ഹേ, ബേലയുടെ കാലുകൾ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് സംശയം തോന്നും എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞ ലഡുക്ക ആൺകുട്ടി ആയതുകൊണ്ടാണ് അവിടെ കാ വെച്ചതെന്ന്. ഇവിടെ നോക്ക്, ബേല എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, എന്നിട്ട് എന്തുകൊണ്ട് കീ വെച്ചില്ല എന്നാണ് നമുക്ക് തോന്നാം. അതാ പറഞ്ഞത്, അത് കഴിഞ്ഞ് വരുന്ന കർത്താവ് കഴിഞ്ഞ് വരുന്ന ആ ഒരു പാവ് എന്ന് പറയുന്ന വാക്ക്, ആ ഒരു ശബ്ദം എന്താണ് ഇവിടെ പ്ലൂരലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കെ എന്ന് പറയുന്ന ശബ്ദം ചേർത്തിരിക്കുന്നത്. അടുത്തത് നോക്കാം, സ്യാഹി കി ബോത്തൽ അഭി ഭി ഖാലി ഹോ ഗൈ ഹേ, പേനയുടെ ബോട്ടിൽ, സോറി, സ്യാഹി കി ബോത്തൽ എന്ന് പറഞ്ഞാൽ മഷിയുടെ കുപ്പി, അഭി ഭി ഇപ്പോഴും ഖാലിയായി, ഇപ്പോൾ തന്നെ ഖാലിയായിരിക്കുകയാണ്. എന്താണ് സ്യാഹി കി, മഷിയുടെ ഉടേ, അവിടെ എന്താണ് അർത്ഥം വന്നത്, കീക്ക് അർത്ഥം വന്നത് ഉടേ. ഇവിടെ ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് സ്യാഹി സ്ത്രീലിംഗം. സ്യാഹി കി ബോത്തൽ അഭി ഭി ഖാലി ഹോ ഗയേ ഹേ. അപ്പോൾ കീ എന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമാണ്, ആ പ്രത്യയത്തിന് ഇവിടെ എന്തർത്ഥമാണ് വന്നത്, ഉടേ. നേരത്തെ ബേലാക്കെ ബേലയുടെ, ഗ്യാര സാൽക്ക പറഞ്ഞപ്പോൾ എന്ത് വന്നു, 11 വയസ്സുള്ള. നെക്സ്റ്റ് നോക്കാം, പാനി കി ബൂന്തേം അടക്കി ഹുയി ധി, എന്താണ് മഴയുടെ തുള്ളികൾ, എന്തിൻ്റെയാണ് തുള്ളികൾ, മഴയുടെ തുള്ളികൾ എന്താണ്. അപ്പോൾ മഴ, സോറി, പാനി കി ബൂന്തേം, വെള്ളത്തിൻ്റെ തുള്ളികൾ, പാനിയുടെ തുള്ളികൾ, വെള്ളത്തിൻ്റെ തുള്ളികൾ. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഉടേ, പാനി കി, പാനിയുടെ, വെള്ളത്തിൻ്റെ തുള്ളികൾ അല്ലേ. അപ്പോൾ ഉടേ എന്ന് പറയുന്നതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടുള്ളത് ഡേ ഉടേ എന്ന് പറയുന്ന ആ ഒരു കാരക ശബ്ദങ്ങളാണ് നമ്മളിവിടെ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സംബന്ധം സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഗ്യാര സാലിനും ലഡുക്കയും തമ്മിലുള്ള സംബന്ധം, ബേലയും കാലുകളും തമ്മിൽ, ബേലയുടെ കാലുകൾ, സ്യാഹി കി ബോത്തൽ മഷിയുടെ കുപ്പി, പാനി കി ബൂന്തേ വെള്ളത്തിൻ്റെ തുള്ളികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തമ്മിലുള്ള സംബന്ധമാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്, തമ്മിലുള്ള പരസ്പര ബന്ധം. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇത് എന്ത് കാരകമാണെന്ന്, സംബന്ധ കാരകമാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ വാക്കിൽ നിന്നും പറഞ്ഞു, കാക്കേക്ക് എന്ന് പറയുന്നത് സംബന്ധ കാരകത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഉദാഹരണത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കും, ഇത് എന്ത് കാരകമാണ്, സംബന്ധ കാരകം. ഓക്കെ, ഈ ഒരു ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ മറ്റു വീഡിയോയുമായിട്ട് ബാക്കിയുള്ള പോർഷൻസും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരയ്ക്കും. ഗുഡ് ബൈ, സ്റ്റേ സേഫ് അറ്റ് ഹോം. താങ്ക് യു.